ഷാജഹാൻ ഇനി എങ്ങനെയായിരിക്കും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പം എന്തായാലും കൃത്യമായിട്ട് ഈ കേസന്വേഷണത്തിനും കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഒരു പക്ഷേ പി ശശിയുടെ കാർമ്മികത്വത്തിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ അല്ലേ അങ്ങനെ തന്നെയല്ലേ അനുമാനിക്കേണ്ടത് അല്ലേ നമ്മളിതിനകത്ത് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം പതിനാലാം തീയതി മുതലുള്ള സംഭവ വികാസം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ പതിനാലാം തീയതി രാവിലെ ഒരു ഔദ്യോഗിക യോഗത്തിന് ഈ സ്ത്രീ അവിടെ കളക്ടറേറ്റിൽ ചെന്നിരുന്നു ആ ആ യോഗത്തിൽ കളക്ടറും പങ്കെടുത്തിരുന്നു അവിടെ വച്ചിട്ടാണ് വൈകിട്ട് നടക്കാൻ പോകുന്ന ഈ സ്വകാര്യ ചടങ്ങിൽ ഇങ്ങനൊരു സ്വകാര്യ ചടങ്ങുണ്ടെന്നുള്ള വിവരം ഇവർ കളക്ടറിൽ നിന്നാണ് അറിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വൈകിട്ട് അവരവിടെ വരുന്നത് അത് കഴിഞ്ഞാൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ഗൂഢാലോചന കൃത്യമായി പുറത്തു കൊണ്ടിരുന്നതാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം മുഴുവൻ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല പലപ്പോഴായിട്ട് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത രാഷ്ട്രീയ നേതൃത്വത്തിനോ സി പി എമ്മിനോ സർക്കാരിനോ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടു കാര്യങ്ങൾ ഉടനടി തന്നെ അവർ ചെയ്യുമായിരുന്നു ഉടനടി തന്നെ കാരണം ഇതിനകത്ത് പിന്നെ ഇവരുടെ പ്രസംഗമാണ് ഇയാളുടെ ആത്മഹത്യക്ക് കാരണമായത് എന്നുള്ളതിന് ഇനിയിപ്പോൾ എഫ് ഐ ആർ ഇടുകയും അതിനകത്ത് വകുപ്പിടുകയും അത് കോടതിയിൽ കൊണ്ടുപോവുകയും ഇനി ഒന്നും ആവശ്യമില്ല ഇവർ നടത്തിയ പ്രസംഗമാണ് അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സ്വാഭാവികമായും ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഇതിൻ്റെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഉടനടി തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഏറ്റവും അടിയന്തരമായി ഇവർ പ്രസംഗിച്ച ഉടനെ തന്നെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് ഇവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമായിരുന്നു അത് ഒരു പക്ഷേ ഇ കെ നയനാരോ അല്ലെങ്കിൽ സൗ വി എസ് ഒ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ആദ്യം നടക്കുന്ന നടപടി ഇതായിരുന്നു ഇതിനകത്ത് ഒരു തർക്കത്തിനും ഇടയില്ല ഇന്നലെ ആസിഫ് അലി പറഞ്ഞതുപോലെ ഈ യോഗം മൈനസ് ദിവ്യ ആയിരുന്നുവെങ്കിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അപ്പം അത് ആ അതാണ് കാരണം എന്നുള്ളതും അത് അബറ്റ്മെൻറ്റ് സൂയിസൈഡ് ആണെന്നുള്ളതും ആ വകുപ്പ് കൃത്യമാണെന്നുള്ളതും ഒക്കെ ഇന്നലെ കൃത്യമായി പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ആത്മാർത്ഥത രാഷ്ട്രീയ നേതൃത്വത്തിൽ അവരെ അപ്പോൾ തന്നെ ആ സ്ഥാനത്തു നിന്നും മാറുന്നില്ല ഒരു കാര്യം കൂടി അതായത് ഇപ്പോൾ കൈക്കൂലി കൊടുത്തത് കൊണ്ട് ഇദ്ദേഹം ഒപ്പിട്ടു എന്നാണല്ലോ ഇപ്പോൾ പുറത്ത് പറയുന്നത് അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തി ഇദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടുവിച്ചതാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ അല്ല അത് നൂറ് ശതമാനമാണല്ലോ അതിനൊന്നും ഒരു തർക്കമില്ലല്ലോ നമ്മൾ ആ കത്തിനെ കുറിച്ചിട്ട് ഇന്നലെ പറഞ്ഞതാണല്ലോ ജന്മത്തിൽ നിങ്ങൾക്കിത് കിട്ടില്ല രണ്ടു ദിവസം കഴിയുമ്പോഴത്തെ ട്രാൻസ്ഫർ ആയി പത്തനംതിട്ടയിലോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥയില്ല ജന്മത്തിൽ നിങ്ങൾക്കിത് കിട്ടില്ല എന്ന് മാത്രമല്ല എന്റെയും എന്റെ ഞാനും എൻ്റെ ബന്ധുക്കളും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾ പോലും തടയുമെന്ന് അയാൾ പറയുന്നു അവർ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ അയാൾ അവിടുന്ന് പോവാണ് അപ്പോൾ ഇത് ഇതിനകത്തെല്ലാം ഗൂഢാലോചന ക്ലിയറാണ് അപ്പോൾ ഒന്ന് അവരോട് മാന നിൽക്കാൻ പറയണമായിരുന്നു രണ്ട് ഈ എഫ്ഐആർ ഇടാൻ എന്തിനാണ് ഈ നാൽപ്പത്തിരണ്ട് മണിക്കൂർ താമസിച്ചത് എഫ് ഐ ആർ അപ്പം തന്നെ ഇടാമായിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യത്തിലുള്ളൂ എനിക്കറിയില്ല ജോർജ് ജോസഫ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നത് ശരിയല്ല ജോർജ് ജോസഫ് ഇത്ര ഒരു പരമശുദ്ധനായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്താണ് ജോർജ് ജോസഫ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തൊന്നും ഇവരിപ്പം നാളെ അങ്ങ് ജയിലിലേക്ക് അങ്ങ് കയറും ഇവർക്ക് ജാമ്യം കിട്ടില്ല അവർ ജയിലിൽ കിടക്കും ജോർജ് ജോസഫ് ഇത്രയും ശുദ്ധനായി പോകുന്ന എനിക്കറിയില്ല ഇല്ലാത്ത കൊണ്ട് ഞാനത് പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളും വലിയ അഴിമതിയും അന്തർലീനമാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ ഈ ദിവ്യ എന്ന് പറഞ്ഞവരോ അല്ലെ അവരുടെ ഭർത്താവോ അല്ലെ ടി വി പറഞ്ഞ പറഞ്ഞൊരു ചെറുകിട ജീവനക്കാരനോ ഒന്നുമല്ല ഇതിൻ്റെ ഇതിൻ്റെ അഴിമതി ബന്ധം ഇതിൻ്റെ അഴിമതി വേരുകൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എ കെ ജി സെൻറ്ററിന്റെ ഓഫീസ് സെക്രട്ടറിയുടെ മുറി വഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുറിയിലേക്ക് ഇതിൻ്റെ വേരുകൾ പോകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇന്ന് പി വി അൻവർ തന്നെ അതിന്റെ സൂചന കൃത്യമായിട്ടുണ്ട് ഇതിനകത്ത് പി ശശി മുതൽ ഇതിനകത്ത് ബിജു കണ്ടക്കൈ മുതലുള്ള ആളുകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇപ്പൊ ടി വി പ്രശാന്ത് എന്ന് പറഞ്ഞ ഈ ചെറുകിടക്കാരൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ അല്ലെ അതല്ല

ആ അഴിമതിയും സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിലൊന്നും സംഭവിക്കാത്തത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എഫ്ഐആർ എഫ്ഐആർ ഇട്ടുണ്ട് എന്ത് പുല്ല് ഇവിടെ നടക്കാത്ത ആയിട്ടാണ് ഈ അതായത് പോലീസ് എന്ന് പറഞ്ഞ സംവിധാനത്തിന് ഭരണകൂടത്തിന്റെ ഇത്രയും വലിയ കോടാലിക്കൈയായി ഉപയോഗിച്ച ഒരു ഭരണം ഇതിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ പിണറായി സർക്കാർ പോലെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു പോലീസ് സേനയാക്കി അയാളതിനെ മാറ്റിയിട്ടില്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാർ പിണറായി വിജയനെ രക്ഷിക്കാൻ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്കുറിനെ പറഞ്ഞു വിട്ടതാണല്ലേ എം ആർ അജിത് കുമാർ കേസുള്ള എത്ര പേരീരിക്കുന്നു എസ് ശ്രീജിത്തിനെതിരെ വിജിലൻസ് കേസില്ലേ അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു കോടാലിക്കൈയാണെന്ന് ഏറ്റവും കൂടുതൽ തെളിഞ്ഞ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു എഫ് ഐ ആർ ഇട്ടതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടന്ന് ജയിലിലേക്ക് അങ്ങ് കയറിപ്പോകും എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢ സ്വർഗത്തിലാണ് അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നെ ഞാൻ പറയുകയുള്ളൂ ജോർജ് ജോസഫ് എൻ്റെ സുഹൃത്തായ കൊണ്ടൊരു മരപ്പോട്ടനാണെന്ന് ഞാൻ പറയില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അതും ആരോപിച്ചാൽ അത് ഞാനിവിടെ ആരോപിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ലളിതമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ അതിഭീകരമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് പാണ്ഡ്യാല ഷാജി പറഞ്ഞതുപോലെ പിണറായി വിജയൻ വൈസ് ചാൻസലറായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല